വയനാടിൻ്റെ മാറ് പിളർന്നൊഴുകിയ ഉരുൾപൊട്ടലിൻ്റെ കണ്ണീർപ്പാടുകൾ ചൂരൽമലയിലും മുണ്ടക്കയിലും വെള്ളാർമലയിലും പുത്തുമലയിലുമൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നു. മതമിളകിയ മലയുടെ പാച്ചിലിൽ അമർന്നുപോയ മനുഷ്യജന്മങ്ങളെ തിരഞ്ഞ അനേകം സഹായകരങ്ങളിൽ പെടുന്നതാണ് വയനാട്ടിലെ പൊതുപ്രവർത്തകനായ ഇ ജെ ബാബുവിൻ്റേത്. വയനാടൻ കാർഷിക സമൃദ്ധിയുടെ ഭാഗമാണ് ഈ കർഷകൻ. ഞങ്ങൾ പരമ്പരാഗതമായ കൃഷിക്കാരാണ്. 1947 കാലഘട്ടങ്ങളിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് എൻ്റെ ഫാദറും എൻ്റെ മദറും ഇവിടെ കുടിയേറ്റം നടത്തി കൃഷിയെടുത്തിട്ടുള്ള ആളുകളാണ്. അവർ നൽകിയിട്ടുള്ള കൃഷിയുടെ ഒരനുഭവം, അവർ കൃഷിക്കാരായിരുന്നു. ചെറുപ്പത്തിൽ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും കൃഷിയിൽ എടുക്കാനുള്ള താല്പര്യവും, അവർ കൃഷി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു, അങ്ങനെ കൃഷി എടുത്തു. ആ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഇപ്പോഴും ഈ കൃഷിയിൽ തന്നെ എനിക്ക് പ്രധാനമായും തുടരാൻ വേണ്ടി സാധിക്കുന്നത്. അത് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഈ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ എല്ലാ രീതിയിലുമുള്ള വളർച്ച ഉണ്ടാക്കാൻ നമ്മുടെ കഴിയുള്ളൂ. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു കാർഷിക മേഖലയിൽ കൃഷിയിൽ വൈവിധ്യമാർന്ന കൃഷി കൂടി ചെയ്യണമെന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ കുറച്ച് കാപ്പി വയ്ക്കുക, അല്ലെങ്കിൽ റബ്ബർ നടുക, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കുരുമുളക് നടുക എന്നുള്ള ഒരു കൃഷി രീതി മാത്രമാണ് സാധാരണക്കാരായ ആളുകൾ, കൃഷിക്കാരെ അവലംബിച്ചിട്ടുള്ളത്. എന്നാൽ അതിനൊക്കെ കാലഘട്ടത്തിന് മാറ്റം അനുസരിച്ചുള്ള പുതിയ കൃഷി രീതിയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ കൃഷി നമുക്ക് ലാഭകരമായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ കൂത്താട്ടുകുളത്ത് നിന്നും വയനാട് മാനന്തവാടിയിലേക്ക് കുടിയേറിയവരാണ് ബാബുവിൻ്റെ മാതാപിതാക്കളായ ഉലഹന്നാനും ഏലിയാമ്മയും. മണ്ണിനോടും കാലാവസ്ഥയോടും കാട്ടുമൃഗങ്ങളോടുമൊക്കെ മല്ലടിച്ച് നേടിയ കുടിയേറ്റ കാർഷിക വിജയം പാരമ്പര്യ വഴികളിലൂടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ബാബുവിലാണ്. ഒരു സംയോജിത കാർഷിക രീതിയുടെ വ്യത്യസ്തതയാർന്ന മികവ് ബാബുവിൻ്റെ കാർഷിക കൈയടക്കമായി മാറുന്നു. ഇത് 6 വർഷം പ്രായമായ ഒരു കുരുമുളക് തോട്ടമാണിത്. അതിനു മുമ്പ്, അതായത് 2018-19 വർഷങ്ങളിൽ അന്നത്തെ ഫ്ലഡിൽ, ഇതിനു മുമ്പ് ഇതിനെ കഴിഞ്ഞ് വലിയ കൊടുത്തോട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ 2018 പ്രളയത്തിൽ ഈ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കൊടികളും ഒരെണ്ണം പോലും ഇല്ലാതെ നശിച്ചു പോയി. അതിനുശേഷം 2019 ഞാൻ വളർത്തിയിട്ടുള്ള ഒരു കുരുമുളക് തോട്ടമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാപ്റ്റഡ് കുരുമുളകാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അതായത് കൊളിബ്രീനിയത്തിൽ കുരുമുളക് ഗ്രാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കുരുമുളക് തോട്ടമാണിത്. ഞാൻ ഈ 2018 അനുഭവത്തിൽ ഈ വെള്ളം നിന്ന് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഈ വെള്ളം ഇതിൻ്റെ ചോട്ട്, കുരുമുളകിൻ്റെ ചോട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി വലിയ ഒരു കൂന കൂട്ടിക്കൊണ്ട് വർഷകാലത്തിൽ വെള്ളം നിൽക്കാത്ത വിധത്തിലാണ് ഇതിൻ്റെ പിന്നെ നടിയിൽ അവലംബിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് വേനൽക്കാലത്ത് കൃത്യമായി നനയ്ക്കണം. കാരണം ഈ കൊളിബ്രീനിയത്തിലെ ഗ്രാപ്റ്റഡ് കൂടിയാണെങ്കിൽ കൃത്യമായി നനച്ചാൽ മാത്രമേ നിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ വേനൽക്കാലത്ത് കൃത്യമായി നനയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ സ്പ്രിംഗ്ലറും മൈക്രോ പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അകത്തുള്ള ജലസേന സൗകര്യം ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് നന്നായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നന്നായിട്ട് ഈൽഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നശിച്ചു പോയെങ്കിൽ പോലും വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടാണ് വീണ്ടും ഒരു തോട്ടമായിട്ട് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതിനെ സാധിച്ചിട്ടുള്ളത്. കുരുമുളകാണ് ഇവിടുത്തെ പ്രധാന കൃഷിവിള. 2 ഏക്കർ വരുന്ന ഈ കുരുമുളക് തോട്ടം 2018 മഹാപ്രളയത്തിൽ അപ്പാടെ നശിച്ചതാണ്. അതിൽ ആത്മധൈര്യം കൈവിടാതെ ഈ കർഷകൻ കുരുമുളക് തോട്ടം പുനഃസൃഷ്ടിക്കുകയായിരുന്നു. പതിവെച്ചെടുത്ത 1200 ചുവട് കുരുമുളക് വള്ളികളാണ് തോട്ടത്തിലുള്ളത്. വള്ളികൾക്ക് പടർന്നു കയറാനുള്ള താങ്ങായി റബ്ബറും മുരിക്കും പ്രയോജനപ്പെടുത്തുന്നു. ബാബുവിൻ്റെ ഗ്രാഫ്റ്റഡ് രീതിയുടെ പ്രത്യേകതയാൽ കുരുമുളക് ചെടികളെല്ലാം ഉത്പാദനശേഷിയുള്ളവ തന്നെ. ഭൂമിയുടെ പ്രകൃതമനുസരിച്ച് കൃഷി എടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ഉദാഹരണം ഇവിടെ കുരുമുളക് കൃഷിക്ക് നീർവാർച്ചയുള്ള പ്രദേശത്താണ് കൃഷി എടുക്കുന്നത്. അതായത് കയറ്റമുള്ള ഭൂമിയിൽ അവിടെ തന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ
നമ്മൾ ചാലുകൾ കീറിക്കൊണ്ട് കൃഷി എടുക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ മണ്ണ് കൂനകൾ കുരുമുളകിൻ്റെ ചുവട്ടിൽ കൂനകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അവിടെ തങ്ങി നിൽക്കാതെ നീർവാർച്ച ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ കാപ്പിക്ക് അങ്ങനത്തെ വിഷയമില്ല, കാപ്പിക്ക് അങ്ങനെ നീർവാർച്ചയുടെ വിഷയം ഉദിക്കുന്നില്ല. അല്ലാത്ത സ്ഥലങ്ങൾക്ക് കാപ്പി ചെയ്യാൻ വേണ്ടി കഴിയും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ടുള്ള കൃഷി രീതികളാണ് നമ്മൾ അവലംബിക്കേണ്ടത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ പരാജയത്തിലേക്ക് നമ്മൾ പോകും. 4 പതിറ്റാണ്ട് മുമ്പ് ബാബു നട്ട കാപ്പിച്ചെടികളാണ് ഇന്ന് കരുത്തിൻ്റെ പച്ചപ്പണിഞ്ഞ് സുഫലതയൊരുക്കി തോട്ടത്തിൽ നിരയിടുന്നത്. വീടിനോട് ചേർന്ന് 2 സെന്റ് സ്ഥലത്ത് ആധുനിക സാങ്കേതിക തികവോടെ ഒരു പടുതാക്കുളവും ബാബു തീർത്തിരിക്കുന്നു. വിപണിയിൽ പ്രിയമായ വരാൽ മീനുകളെയാണ് കുളത്തിൽ പരിപാലിക്കുന്നത്. പടുതാക്കുള നിർമ്മിതിക്കായി കുളത്തിന് ചുറ്റും വിരിച്ച ഷീറ്റുകൾ കാറ്റത്ത് പറന്നു പോകാതിരിക്കാനുള്ള വിദ്യയിലും ബാബുവിൻ്റെ കാർഷിക ടച്ചുണ്ട്. കുളത്തിന് ചുറ്റുമുള്ള ഷീറ്റിൽ ഗ്രോ ബാഗുകൾ നിരത്തി അതിൽ വെള്ള, കുഞ്ഞൻ, സാധാരണ ഇനം എന്നീ 3 തരം കാന്താരി വളർത്തുന്നു. 100 ചെറുചാക്കുകളിലായി ഇഞ്ചിയും കൃഷി ചെയ്യുന്നു. കളയെടുക്കാനും വിളവെടുക്കാനും ഏറെ സൗകര്യപ്രദമായ ഈ ഇഞ്ചിക്കൃഷി ചെലവ് കുറയ്ക്കാനും ഉതകുന്നു. പടുതാക്കുളത്തിനടുത്താണ് ചുറ്റിലും വല കൊണ്ട് കെട്ടിയ കോഴിക്കൂടുള്ളത്. നാടൻ കോഴികളാണ് കൂട്ടിലെ അന്തേവാസികൾ. വീട്ടാവശ്യത്തിനുള്ള മുട്ടകൾ ഇവർ നൽകുന്നു. നാടൻ താറാവുകൾക്കും അധിവസിക്കാൻ ഒരിടം ഈ വലക്കൂട്ടിനുള്ളിലുണ്ട്. ഫ്ലൈയിംഗ് ഡക്സ് ആണ് മറ്റൊരിനം. കക്ഷികൾ പറന്നു പോകാതിരിക്കാനായി കൂടിന് മുകളിൽ നെറ്റ് പാകിയിരിക്കുന്നു. കോഴികളുടെയും താറാവുകളുടെയും പരിപാലന മേൽനോട്ടം ഭാര്യയ്ക്കാണെങ്കിലും ബാബുവും ചിലപ്പോഴൊക്കെ ഒപ്പം കൂടാറുണ്ട്. ഇപ്പോൾ സാധാരണ എല്ലാ കൃഷിക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിയെടുക്കാൻ ആളില്ല എന്നുള്ളതാണ്. കൃഷിയെടുക്കാൻ ആരാണ് വരേണ്ടത്? കൃഷി നമ്മൾ സ്വയം എടുക്കുക എന്നുള്ളതാണ്. കൃഷി എടുക്കാനായിട്ട് ഒരു വിഭാഗം തൊഴിലാളികളെ ഒരിക്കലും നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല. നമുക്ക് സാധ്യമായ നിലയിൽ മെക്കനൈസേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ തന്നെ കൃഷി എടുക്കുക എന്നുള്ള രീതിയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നനയ്ക്കുക, തോട്ടം നനയ്ക്കാൻ വേണ്ടി നമുക്ക് പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ പൈപ്പ് പിടിച്ച് നനച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ്ലറും മൈക്രോ സ്പ്രിംഗ്ലറും അതോടൊപ്പം തന്നെ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ സാധ്യത, അതായത് തൊഴിലാളികളെ കൂടാതെ തന്നെ പൂർണ്ണമായും നമുക്ക് ഇറിഗേഷൻ സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ നേരിടുന്നൊരു വിഷയം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ വിഷയമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് ട്രാക്ടർ ട്രില്ലറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമി ഉഴുതാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി കയറ്റവും കുന്നും ഇറക്കമുള്ളതാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ചെറിയ മെക്കനൈസേഷൻ നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ രീതിയിലേക്ക് കാർഷിക മേഖലയിൽ ഇന്നത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ആ രീതിയിലാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. റബ്ബർ ട്രാപ്പിങ്ങിലും ബാബുവിനേറെ വൈദഗ്ധ്യമുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം ട്രാപ്പിങ്ങിനായി ഈ പൊതുപ്രവർത്തകനായ കർഷകൻ റബ്ബർ മരങ്ങൾക്ക് ചുവട്ടിലുണ്ടാകും. കാർഷിക മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വെല്ലുവിളികൾ 1 വില തകർച്ചയും 2 തൊഴിൽ മേഖലയിലുള്ള വിഷയങ്ങളാണ്. വില തകർച്ച പരിഹരിക്കാൻ വേണ്ടി ഇടവിള കൃഷികൾ ചെയ്തുകൊണ്ട് മാത്രമേ അതിനെ പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ചില കൃഷികൾ ചെയ്യുമ്പോൾ ചില കൃഷിക്ക് ഉൽപ്പന്നത്തിന് 1 വർഷം വിലയില്ലെങ്കിൽ പിറ്റേ വർഷം വിലയുണ്ടാവും. അപ്പോൾ ഇടവേളകൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി 1 വർഷം ഇടവിട്ട് വിലത്തകർച്ചയിൽ നിന്ന് കൃഷിക്കാർക്ക് രക്ഷ നേടാൻ വേണ്ടി കഴിയും. ആ രീതിയിലുള്ള കൃഷിയാണ് ഞാനിവിടെ അവലംബിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ കുരുമുളകിനെ മാത്രം ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ കുരുമുളകിന് വിലയില്ലെങ്കിൽ പിന്നെ അതേ തോട്ടത്തിൽ തന്നെയുള്ള കാപ്പി കൂടി ഉള്ളുമ്പോൾ കാപ്പിക്ക് വിലയുണ്ടാവും. അപ്പോൾ കാപ്പിക്ക് വിലയില്ലാത്ത സമയത്ത് കുരുമുളകിന് വിലയുണ്ടാവും. ഇത് രണ്ടും നടക്കാത്ത സാഹചര്യത്തിൽ ഇടവിള കൃഷികൾ, ഇപ്പോൾ പച്ചക്കറി അടക്കമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ അടക്കമുള്ള കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഈ വിലത്തകർച്ചയെ നേരിടാൻ വേണ്ടി കൃഷിക്കാർ കഴിയും. ഇടവിള കൃഷിക്ക് ബാബു വളരെ പ്രാധാന്യം നൽകുന്നു. പ്രധാന വിളകൾ ഏതായാലും അവയ്ക്കിടയിലുള്ള മറുവിള കൃഷി ഇരട്ടി ആദായമേകുന്നു എന്നാണ് ഈ വയനാടൻ കർഷകൻ്റെ നിരീക്ഷണം. റബ്ബർ തോട്ടത്തിലുള്ള കാപ്പി കൃഷിയാണ് ഇടവിള കൃഷി രീതിയിലൂടെ ബാബുവിനെ വ്യത്യസ്തനാക്കുന്നത്. റോയി സെലക്ഷൻ എന്ന ഉത്പാദനശേഷിയാർന്ന കാപ്പിച്ചെടികളാണ് റബ്ബറിൻ്റെ ഇടവിളയായി ഇവിടെ കൃഷി ചെയ്യുന്നത്. വയനാട്ടിലെ കാപ്പി കർഷകനായ റോയ് ആന്റണി വികസിപ്പിച്ചെടുത്ത് ദേശീയ തലത്തിൽ വരെ അംഗീകാരം നേടിയ കാപ്പി തൈകളാണിവ. ഞാനിപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കോഫി കൂടി കൃഷി എടുത്തിരിക്കുകയാണ്. ഈ റബ്ബർ ചെറുതായിരുന്ന സമയത്ത് അതിൽ പച്ചക്കറികൾ അങ്ങനെയുള്ള വിളകളായിരുന്നു കൃഷി ചെയ്തെടുത്തുകൊണ്ടിരുന്നത്.
ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ ഈ റബ്ബറിൽ ഫാഷൻ ഫ്രൂട്ട് ചെയ്തിരുന്നു. ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ ഈ വർഷം ഞാൻ ചെയ്യുന്ന വെച്ചാൽ, ഇപ്പോൾ ഈ പുൽപ്പള്ളിയിലെ ഒരു റോയി കോഫി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം, ഈ റബ്ബറിനെല്ലാം ഇടയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാപ്പിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഇവിടെ ഇത് ചെയ്യണമെന്നുള്ള അടിസ്ഥാനത്തിൽ ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ ഞാനിപ്പോൾ ഈ കോഫി തൈ ഈ വർഷം വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ഒന്ന്, പിന്നെ ഇപ്പം തന്നെ റബ്ബർ വെട്ടുന്നതിന് കുഴപ്പമില്ല. ഈ കോഫി വലുതായി അതിൻ്റെ അകത്ത് നിന്ന് ഈൽഡിങ് ഉണ്ടാകുന്ന സമയത്തും റബ്ബർ വെട്ടി അതിൽ നിന്നുള്ള ഈൽഡിങ്ങും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ, ഏകവിള തോട്ടങ്ങളിൽ മറ്റ് കൃഷികൾ കൂടി ചെയ്തുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു കൃഷി രീതിയാണ് പൊതുവെ അവലംബിക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ കൃഷിയിടങ്ങളിലും ഒന്നിൽ കൂടുതൽ വിളകൾ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടാവശ്യത്തിനുള്ള പാലിനും വിളകൾക്കുള്ള ചാണകത്തിനുമായി ഒരു ജേഴ്സി പശുവിനെയും ബാബു വളർത്തുന്നു. കാൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള തൊഴുത്തിലാണ് ജേഴ്സി ഊണും ഉറക്കവും. തീറ്റ കൊടുക്കാനും അവ കഴിക്കാനുള്ള സൗകര്യത്തിൽ ഓടുപാകി ഈ തൊഴുത്ത് ഒരു വയനാടൻ പഴമയുടെ നിറഭേദങ്ങൾ അണിയുന്നു. പശുവിനായി CO3 ഇനം തീറ്റപ്പുല്ലും പുരയിടത്തിൽ കൃഷി ചെയ്യുന്നു. ബാബുവിൻ്റെ അടുക്കളയിലെ പാചകം ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സഹായത്താലാണ്. ഒപ്പം ധാരാളം മരച്ചില്ലകൾ ലഭ്യമായതിനാൽ വിറകടുപ്പും സജ്ജമാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇപ്പോൾ CPI ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ചെറുപ്പകാലത്ത് തന്നെ, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്തുന്ന കാലത്തും കൃഷിയിൽ കൂടി കൃഷി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് ഇതുവരെയും ഒരു ഭംഗം വന്നിട്ടില്ല. അതുകൊണ്ടിപ്പോൾ കൃഷി ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി രീതിയല്ല, ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ കൃഷിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലിയാണ്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ആദ്യ കാലഘട്ടം മുതൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴവെള്ളവും മലഞ്ചെരിവിൽ നിന്നുള്ള ഊറ്റുവെള്ളവും പുരയിടത്തിൽ തയ്യാറാക്കിയ കുളത്തിൽ ശേഖരിക്കുന്നു. കുളത്തിൽ വിവിധ ഇനം മീനുകളും വളരുന്നു. ഒരു വർഷം മുമ്പ് വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി രീതിയും ബാബു ഇവിടെ പരീക്ഷിച്ചു. പന്നിയൂർ 1 എന്ന ഇനം കുരുമുളക് വള്ളികളാണ് ഇതിനായി പ്രയോജനപ്പെടുത്തിയത്. ബാബുവിൻ്റെ ഐഡിയയിൽ ആവിഷ്കരിച്ച ഈ കുരുമുളക് കൃഷിയിൽ നിന്നും ഒരു വർഷം കൊണ്ട് മികച്ച വിളവ് തന്നെ ബാബുവിന് ലഭിച്ചു. കൃഷി ചെയ്തു വരുന്ന സമയത്ത് ഒരു നൂതന രീതിയിൽ കൃഷി എടുക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. അതിൻ്റെ ഭാഗമായിട്ട് വിയറ്റ്നാം മോഡൽ കൃഷിയെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ അതിൽ നിന്ന് പഠനത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് കോൺക്രീറ്റ് കാലിൽ കൃഷിയെടുക്കുക, കുരുമുളക് ഇടുകയാണ് സാധാരണ ചെയ്യുന്നത്. ഞാനതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് കാല് ഇവിടെ തന്നെ എൻ്റെ പുരയിടത്തിൽ തന്നെ വാർത്ത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കോൺക്രീറ്റ് കാലിൻ്റെ ഉള്ളിൽ ഈ കമ്പി, ഇരുമ്പ് കമ്പി വെൽഡ് ചെയ്തിട്ടാണ് ഞാൻ ആ കമ്പിയിലാണ് കോൺക്രീറ്റ് കാലുകൾ ഉണ്ടാക്കിയത്. അങ്ങനെ കോൺക്രീറ്റ് കാലിട്ട സമയത്ത് പിന്നീട് തോന്നിയത് ഈ കുരുമുളകിൻ്റെ അട്ടക്കാല് പിടിച്ച് കയറാനുള്ള ഒരു വിഷമം കോൺക്രീറ്റ് കാലുകൾക്കുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ജിയോ നെറ്റ് ഈ രൂപത്തിൽ കോൺക്രീറ്റ് കാലിൽ ചുറ്റി ആ ജിയോ നെറ്റിൽ കൂടി അട്ടക്കാല് പിടിച്ച് കയറാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് ആ ജിയോ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതി അവലംബിച്ചത്. ഇതൊക്കെ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ്. രണ്ടാമത് പരിശോധിച്ചപ്പോൾ ഈ ജിയോ നെറ്റിൽ ചകിരിയാണുള്ളത്. അപ്പോൾ ചകിരി ചെതലെടുക്കും. അപ്പോൾ ആ ചെതൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ടയർ വെച്ച് ആ ടയറിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറച്ചുകൊണ്ട് ചെതൽ കയറാതിരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ആലോചിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഈ കുടിക്ക് ഇപ്പോൾ ഒരു വർഷം അഞ്ചു മാസം, അതായത് 17 മാസമേ ഇപ്പോൾ ഈ കുടിക്ക് വളർച്ചയുണ്ട്. കഴിഞ്ഞ, അതായത് 2023 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ഈ കുടി നട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, മറ്റ് മരങ്ങളുടെ വേരുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും നന്നായി പരിചരിക്കുന്നതുകൊണ്ടും വളരെ നല്ല ഗ്രോത്ത് ഈ കുടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ വെച്ചാൽ, ഒന്ന്, പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതി, അതിനുള്ളിൽ നിന്ന് നമ്മുടെ കൃഷി അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് ഈ രൂപത്തിൽ ഈ കൃഷി രീതി അവലംബിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ വർഷം മുതൽ കുരുമുളകിന് ഇടവിളയായി ചെണ്ടുമല്ലി പൂ കൃഷിക്കും തുടക്കമിട്ടു. പൂ വിപണനത്തിനപ്പുറം കുരുമുളക് ചെടികളെ ബാധിക്കുന്ന കീടങ്ങളെ അകറ്റാൻ ഇത് ഉപകരിക്കുന്നു എന്നാണ് ബാബുവിൻ്റെ കണ്ടെത്തൽ.
തുണ്ടൽപ്പേട്ടയിൽ നിന്നും എത്തിച്ച ചെണ്ടുമല്ലി തൈകളാണ് ഈ പൂപ്പാടത്ത് വസന്തം തീർത്തിരിക്കുന്നത്. കുടുംബമൊന്നാകെ പൂ പരിപാലനത്തിലുണ്ട്. കേരളത്തിലും വയനാട്ടിലും ഇന്ന് കൃഷിക്കാരെ അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പൊതുവെയുണ്ട്. അത് അവഗണിക്കുക എന്ന് പറയണമെങ്കിൽ കൃഷിക്കായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കിട്ടേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് ഗുഡ്സ് ട്രെയിനാണ്, മറ്റൊരു ട്രെയിനും അല്ല. അതേ രൂപത്തിൽ ഇന്ത്യയിലെ മറ്റ് ഏത് വിഭാഗത്തിനെ കഴിഞ്ഞും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റേത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കഴിഞ്ഞും പ്രഥമ പരിഗണന കൃഷിക്കാരന് കിട്ടുകയും കൃഷിക്കാരൻ്റെ ഡിഗ്നിറ്റി ഉയർത്തുന്ന വിധത്തിലേക്ക് വന്നാൽ മാത്രമേ കൃഷിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഒരു ഓഫീസിലൊരു കൃഷിക്കാരൻ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവനായിരിക്കണം മുഖ്യ പരിഗണന കിട്ടേണ്ടത്. ആ നിലയിലേക്ക് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹം വന്നു കഴിഞ്ഞാൽ ഇന്ന് കൃഷിയിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്ന ആളുകൾ കൃഷിയിലേക്ക് വീണ്ടും വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. അത് നമ്മുടെ നാടിനും ഓരോ ആളുകൾക്കും വരുമാനത്തിനും ജീവിക്കാനുള്ള സാഹചര്യമുണ്ടാകുമെന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്ക് പറയാനുണ്ട്. വയനാടിൻ്റെ കാർഷിക ചരിത്രത്തെ പ്രബലമാക്കിയ കുടിയേറ്റത്തിൻ്റെ പൈതൃക സത്തയാണ് ബാബു എന്ന ഈ വയനാട്ടുകാരൻ്റെ കൃഷിമുറകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. പകർന്നു കിട്ടിയ കാർഷിക പാരമ്പര്യം അഭംഗുരം കാക്കണമെന്ന് ഈ കർഷക കുടുംബം ആഗ്രഹിക്കുന്നു. അതിനായി വയനാടൻ മണ്ണിലെ ഓരോ കർഷകനെയും കാർഷിക വൃത്തിയിൽ നിന്നും അകറ്റാതെ കൂട്ടുചേർത്ത് നിർത്തുക എന്നത് ബാബു എന്ന കർഷകൻ തൻ്റെ ജീവിത ലക്ഷ്യമായി എടുത്തിരിക്കുന്നു. അതിനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരവേ വയനാടൻ മണ്ണിൻ്റെ ഹൃദയ നൊമ്പരങ്ങൾക്ക് അത് ആത്മശക്തി പകരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273170. ഇമെയിൽ: ddkrishitvm@gmail.com.